മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അശോകൻ. താരത്തിന്റെ അഭിനയ മികവും കഴിവുമെല്ലാം പല സിനിമകളിലൂടെയും കണ്ടു മനസ്സിലാക്കിയവരാണ് മലയാളികൾ. ഇപ്പോഴിതാ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം. വർഷങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്ന് കേസിൽ ബന്ധമുള്ളയാളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിന് പിന്നിലെ സത്യാവസ്ഥയെക്കുറിച്ചാണ് താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അശോകൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു താരം ഈ സംഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. 1988 ഖത്തർ സന്ദർശിച്ചപ്പോഴായിരുന്നു സംഭവം. ഒരു സുഹൃത്തിനെ സന്ദർശിക്കാനാണ് അന്ന് താൻ ഖത്തറിൽ പോയത്. അദ്ദേഹത്തിന്റെ വീട്ടിലെ വിരുന്നിന് ശേഷം താനും തന്റെ മറ്റൊരു സുഹൃത്തും ഹോട്ടലിലേക്ക് തിരിച്ചു. ഹോട്ടൽ മുറിയിൽ കയറാൻ വേണ്ടി താക്കോൽ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചപ്പോൾ പൂട്ട് തുറന്നില്ല. അപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ 3-4 അറബികൾ വന്നു. അവർ പൂട്ട് തുറക്കുകയും അകത്തു കയറുകയും വാതിൽ കുറ്റിയിടുകയും ചെയ്തു. ഞങ്ങൾ വല്ലാതെ ഭയന്നു പോയിരുന്നു. പിന്നീട് അവർ മുറി മുഴുവൻ പരിശോധിച്ചു. തൻ്റെ ബാഗും അലമാരയുമെല്ലാം വിശദമായി തിരിഞ്ഞു. പിന്നീടാണ് മനസ്സിലായത് അവർ ഡിക്റ്റേറ്റീവുകളായിരുന്നുവെന്ന്. എന്നാൽ പിന്നീട് അവർ തന്നെ നേരെ കൂട്ടിക്കൊണ്ടുപോയത് ഖത്തറിലെ പോലീസ് സ്റ്റേഷനിലേക്കാണെന്നും താരം പറയുന്നു. അവരുടെ മേലുദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കി. അവർ പരസ്പരം അറബിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. തൻ്റെ സുഹൃത്തിന് അതിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടിക്കൊണ്ടുപോയി. തിരിച്ചെത്തിയപ്പോൾ സുഹൃത്തിൻ്റെ മുഖമെല്ലാം വല്ലാതെ ചുവന്നിരിക്കുന്നു. അയാളെ അവർ അടിച്ചുവെന്നാണ് പറഞ്ഞത്. അതിനുശേഷം തങ്ങളെ ഒരു ജയിലിൽ കൊണ്ടുപോയി വെവ്വേറെ സെല്ലിലിട്ട് പൂട്ടി. തനിക്കൊപ്പം 2 പാകിസ്ഥാനി തടവുകാരാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. ജീവിതം അവസാനിച്ചുവെന്ന് കരുതി താൻ അവിടെ കരഞ്ഞു. എന്നാൽ തനിക്കൊപ്പം ഉണ്ടായിരുന്ന തടവുകാർ തന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നുവെന്നും താരം പറയുന്നു. എന്നാൽ പിന്നീട് സ്പോൺസർമാർ ഓഫീസർമാരുടെ മുറിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് സത്യം എന്താണെന്നറിയുന്നത്. താൻ ഡ്രഗ് അഡിക്റ്റായുള്ള ഒരു സിനിമയിലെ സ്റ്റിൽസ് ആരോ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. ഒരുപക്ഷെ സുഹൃത്തിന്റെ ശത്രുക്കളോ മറ്റാരെങ്കിലുമോ ആകാം. ശരിക്കുമുള്ള കഞ്ചാവ് ബിസിനസ്സുകാരോ ഏജന്റാണോ എന്ന് കരുതിയാണ് അവർ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേസമയം ജയിലിൽ നിന്ന് റിലീസാകാൻ കാരണം മറ്റൊരു സിനിമയാണെന്നും താരം പറയുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ഒരുക്കിയ അനന്തരം എന്ന ചിത്രം, അതിനകത്തും ഒരു ഡ്രഗ് അഡിക്റ്റായ കഥാപാത്രത്തിന്റെ വേഷമായിരുന്നു അശോകന്. സിനിമയെക്കുറിച്ച് അവിടുത്തെ തന്നെ ഒരു പത്രത്തിൽ ഉണ്ടായിരുന്നു. ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന പത്രവാർത്തയായിരുന്നു ആ സിനിമയെക്കുറിച്ച് ഉണ്ടായിരുന്നത്. തന്നെക്കുറിച്ചും അതിൽ വിശദീകരിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. സ്പോൺസർമാർ അത് പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തതോടെയാണ് പുറത്തിറങ്ങാൻ സാധിച്ചതെന്നും താരം പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി.